കൊല്ലം പോരുവഴിയിൽ സ്ത്രീധന പീഡനത്തിനിരയായി മരിച്ച വിസ്മയയുടെ വീട് ഹ്യൂമൻ റൈറ്റ്സ് ഓർഗനൈസേഷൻ ദേശീയ സംസ്ഥാന ഭാരവാഹികൾ സന്ദർശിച്ചു. വിഷയം ദേശീയതലത്തിൽ ശ്രദ്ധയിൽപ്പെടുത്തുമെന്നും വിസ്മയയുടെ കുടുംബത്തിന് നീതി ലഭിക്കുന്നതുവരെ പോരാടുമെന്നും പ്രതിനിധികൾ അറിയിച്ചു. ഹ്യൂമൻ റൈറ്റ്സ് ഓർഗനൈസേഷന്റെ സംസ്ഥാന ദേശീയ നേതാക്കൾ സന്ദർശിക്കുകയുണ്ടായി. കുടുംബാംഗങ്ങളെയും മറ്റും വേണ്ട വിധത്തിൽ സമാധാനിപ്പിക്കുകയും അവർക്ക് വേണ്ട എല്ലാവിധ പിന്തുണയും വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലും ഹ്യൂമൻ റൈറ്റ്സ് ഓർഗനൈസേഷൻ വിസ്മയുടെ കേസിന് വേണ്ടിയിട്ടുള്ള എല്ലാ സഹായങ്ങളും ഉറപ്പ് നൽകിക്കൊണ്ട് പരാതി കമ്മീഷനുകൾക്ക് പരാതി നൽകിക്കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ ഈ ടീം അംഗങ്ങൾ വിസ്മയുടെ കുടുംബത്തോടൊപ്പം നീതി ലഭിക്കുന്നതുവരെ ഈ കേസിന്റെ പിന്നാമ്പുറം എന്താണ് സത്യമെന്ന് തിരിച്ചറിയുന്നതുവരെ നമ്മൾക്ക് നീതി ഉറപ്പാക്കുന്നതുവരെ നമ്മൾ ആ കുടുംബത്തോടൊപ്പം ഉണ്ടെന്ന് വാഗ്ദാനം നൽകിയിട്ടുണ്ട്. ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലുള്ള നേതാക്കന്മാർ വീട് സന്ദർശിച്ചു. ഹ്യൂമൻ റൈറ്റ്സ് ഓർഗനൈസേഷന്റെ പ്രധാന ലക്ഷ്യം മാനവരാശിയുടെ പുരോഗതിയാണ്. പരസ്പരമുള്ള മനുഷ്യത്വം ഇക്കാലവും കാത്തുരക്ഷിക്കുകയാണ് ഇതിന്റെ പ്രധാന ലക്ഷ്യം. മനുഷ്യർക്ക്, അതായത് സ്ത്രീകൾക്ക്, കുട്ടികൾക്ക്, മുതിർന്നവർക്ക്, പുരുഷന്മാർ, അങ്ങനെ മാനവരാശിപ്പെടുന്ന എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള നീതി നടപ്പിലാക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാവിധ സഹായങ്ങളും ഉറപ്പു നൽകുകയാണ് നമ്മുടെ ഉദ്ദേശ്യ ലക്ഷ്യങ്ങൾ. ഞാൻ ജാസിം കണ്ടിലാണ്, ഹ്യൂമൻ റൈറ്റ്സ് ഓർഗനൈസേഷന്റെ ദേശീയ പ്രസിഡന്റാണ്. നമ്മൾ ഈ വിഷയം ദേശീയ തലത്തിൽ ഒരു വലിയ വിഷയമാക്കി എടുത്തുകൊണ്ട് ദേശീയ മനുഷ്യാവകാശ കമ്മീഷനും സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനും നമ്മൾ നമ്മുടേതായ തീരുമാനമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് അവർക്ക് അറിയിക്കുകയും ഈ വിഷയം ഇതുപോലുള്ള വിഷയങ്ങൾ ഈ സമൂഹത്തിൽ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരുമിച്ച് ഒരേ മനസ്സോടുകൂടി പോത്തിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. നിങ്ങളോടൊപ്പം എപ്പോഴും ഞങ്ങൾ ഉണ്ടാവും എന്നറിയിക്കുകയാണ്. നിങ്ങളുടെ ദുഃഖത്തിൽ പങ്കുചേരാൻ അവസരം നൽകിയ ദൈവത്തിന്. ഹ്യൂമൻ റൈറ്റ്സ് ഓർഗനൈസേഷൻ ദേശീയ പ്രസിഡന്റ് ജാസിം കണ്ടൽ, സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് പുരുഷോത്തമൻ നായർ, വൈസ് പ്രസിഡന്റ് വയനാട് ഷാജി, വനിതാ വിഭാഗം സംസ്ഥാന പ്രസിഡന്റ് അജിത എസ്, വൈസ് പ്രസിഡന്റ് ഡോക്ടർ ഗീതാ പത്മൻ തുടങ്ങിയവർ വിസ്മയയുടെ കുടുംബാംഗങ്ങളെ നേരിൽ കണ്ട് ആശ്വസിപ്പിക്കാനെത്തി. HP ന്യൂസ്, ആറ്റിങ്ങൽ.